എന്തോ അജി കൂടെ വരയ്ക്കുന്നേ? തോറ് നോക്കണ്ട, ഞാൻ വരയ്ക്കുന്നേ. ഞാൻ നോക്കില്ല, ഞാൻ ചോദിച്ചില്ല. എന്താണോ ഞാൻ നോക്കിയാല്? നീ എന്തോ വരയ്ക്കുന്നു ശരിക്കും. എന്തോ മുള്ളോ? തോറെന്തിനാ നോക്കുന്ന ചോദിച്ചു. എന്തോ ചോദിച്ചു. ചരിഞ്ഞിരിക്കുന്നേ മുള്ളോ? എന്താ വരയ്ക്കുന്നേന്ന് പറ. കണ്ടിട്ട് മനസ്സിലായി. ഇല്ല, അതൊന്ന് മുള്ളോ? കുന്ന്, ഈ രണ്ട് വരയുള്ള കുന്ന്. മല ഇങ്ങനെയാണോ മല ഇരിക്കുന്നത്? എടെ ഈ സൈഡിലൂടെ ചരിച്ച് വരാം. മരയില്ല. ഇത് ശരിക്കും കണ്ട മരം പോലുണ്ട്, മലയല്ലല്ലോ. ശരി, സത്യം പറഞ്ഞു, ഈ മലയാണോ മരമാണോ വരയ്ക്കുന്നത്? ഇത് മരമാണ്. ഇത് മരമല്ലല്ലോ, ഇത് മലയല്ലേ? ഇതെന്തുവാടാ വടി പോലത്തെ മരം, മലയോ? ഞാൻ ഒരിക്കലും നോക്കട്ടെ. ഈ വരയ്ക്കുന്ന എങ്ങനെയുണ്ടെന്ന് പറയണ്ട്? അതെ പറഞ്ഞ വടി പോലെ ഇരിക്കുന്ന മലയോ? ഇതാടെ പിന്നെ വടി പോലെ ഇരിക്കുന്ന പോലെ വരയ്ക്കുന്നു. എന്ത് പാടാ നീ കാണിക്കുന്നത്? നീ നേരത്തെ ഇത് രണ്ടും വരച്ചതുപോലെ വരയ്ക്കും. ഇതെന്തുവാണോ നീ ക്രയോൺ തിന്നോ? ഇതെന്തോ മുറിഞ്ഞിരിക്കുന്നതൊക്കെ നീ തിന്നുമായിരുന്നു ക്രയോണ് ക്ലാസ് ഇരുന്ന്. നീ അപ്പൊ ഉപയോഗിച്ചിട്ടേ ഇല്ലേ ക്രയോണ്? നീ ക്രയോണ് തീർന്നു. വിഷയം പറ്റാതെ പറ ഇത് നേരത്തെ തന്നെ മെലിഞ്ഞു പോയത് പോലെ. അത് ഈ ബ്ലാക്ക് ഞാൻ വലിച്ചോണ്ടിരുന്നപ്പം. അല്ലാതെ നീ തിന്നല്ലേ? ഏതാ ക്രയോണെന്ന് വെച്ചാ എടുത്ത് വരച്ചോ. മലയുടെ കളറ് പച്ച. ആ ശരി, ചില മല കളറ് കളറ് പച്ച കളർ. മഞ്ഞമല ഉണ്ട്, അത് വൈറ്റ്. തലമുണ്ട അടിച്ച് അവാർഡ് വരും പുറത്തോട്ട് പോയില്ലെങ്കിൽ. പുറത്തോട്ട് പോയി രണ്ടു വട്ടവും കൂടി ഇനി പുറത്തോട്ട് പോയ തലമുണ്ട അടിച്ച് പൊട്ടിക്കും. ഇതാ രണ്ടാമത്തെ വട്ടം, ഇനി ഒരു വട്ടവും കൂടെ ഉള്ളു. എന്റെ ഈ മോന കാണുന്നില്ലടോ, നീ അത് തിന്നില്ലേ? നോക്ക്, നീ തിന്നതല്ലേ ഇത്? സത്യം പറ. നീ വിശന്നപ്പോ തിന്നീരക്കളഞ്ഞ ഞാൻ പറഞ്ഞില്ല നീ തിന്നയാണെന്ന്. എനിക്കറിയാം നീ തിന്നയാണെന്ന്. എന്തിനാണോ നീ ക്രയോൺ തിന്നുന്നത്? ക്രയോൺ തിന്നോ? ഞാൻ വല്ലവര് വേണു. എന്റെ ക്രയോൺ തന്നെ ഞാൻ വല്ലവര് വല്ല വേറെ ആരും വേണം. എന്റെ ക്രയോൺ ഞാൻ തിന്ന. അതെ, നിന്റെ ക്രയോൺ നീ തിന്നുന്ന പിന്നെ കീറിക്കള നീ തിന്നാന്ന് പറ. കുഞ്ഞാപ്പിളി മലയാണ് ഇത്. ഫസ്റ്റ് വാടയുന്നു ആദ്യത്തെ മാത്രല്ല എല്ലാം നിറവ്. ഇതെന്താ മോൻ ദിവസേ ഭയങ്കര വലുതായി പോയല്ലോ. ഏറ്റവും ചെറുത്, ലോകത്തിലെ ഏറ്റവും വലിയ മലയെ പോലും തോറ്റു പോയി മലയുടെ മുമ്പിൽ നിന്റെ. ഇതെന്തുവാട ഈ മലയുടെ പേരെന്തുവാ? വെയിലുംമര. വെയിലുംമരയോ? മര മലയോ? മലയല്ല, മര. വെയിലും മഴയോ? അങ്ങനെയാണോ ഈ മലയുടെ പേര്? നീ ഹിമാലയ എന്ന് പറഞ്ഞേനെ. ഈ മലയുടെ പേരാണ് ഹിമാലയം. നീ മൗണ്ട് എവറസ്റ്റ് എന്ന് പറഞ്ഞേനെ. ഈ വല്ല മൗണ്ട് എവറസ്റ്റ്? ഇത് വല്ല മൗണ്ട് എവറസ്റ്റ്? വടി പോലെ മൗണ്ട് എവറസ്റ്റ് പൊക്കണം. ക്ലോക്ക് ടവർ. ക്ലോക്ക് ടവർ അല്ലേ മല? ശരിയേ.
ഒക്ടോബറിലോട്ടുള്ള കല്ലൊക്കെ മലയിൽ നിന്ന് എടുത്തോണ്ട് പോകുന്നു. നല്ലത് അടുത്തത്തെ കല്ലൊക്കെ മലയിൽ പൊളിച്ചെടുത്തോണ്ട് പോകുന്നു. മല പൊളിച്ച എടുത്തോണ്ട് പോകുന്നു. നീ ആണെന്ന് മല പൊളിക്കുന്നത്. ഒറ്റടിക്ക് മല പൊളിക്കുന്ന രണ്ടായിട്ട് ബുൾഡോസർ വെക്കണം. നീ മല പൊളിക്കാൻ വന്നേക്കല്ലേ ബുൾഡോസർ. കഴിഞ്ഞില്ലേ നീ ഇതുവരെ മല വരച്ച്? വെയിൽ മഴ കഴിഞ്ഞില്ലേ? വെയിലുമഴ രണ്ടെണ്ണം ഉണ്ട്. എന്നോട് അടുപ്പിച്ചിരിക്കുന്നുണ്ട്. എടാ നടുക്ക് യെല്ലോ കളർ കൊടുക്കണം. വെയിലുമഴയല്ലേ, വെയിലിന്റെ കളർ കൊടുക്കണം. നമുക്ക് സൂര്യനെ കൂടെ വരച്ചാലും ലാസ്റ്റ് വരച്ച് മരിക്കണ്ട. ഇനി കുറച്ച് ബ്ലാക്ക് കൂടെ കൊടുക്കും. മറ്റേ കല്ലിന്റെ കളർ നടുക്ക് നടുക്ക് ചില കുറച്ച് ഭാഗം പുല്ലും കുറച്ച് ഭാഗം കല്ലും അങ്ങനെ. ഇത് വെയിലുമലയല്ലേ ഫുള്ള് പൊച്ച. മറ്റേതിന്റെ മണ്ടാവശം മാത്രം ഹിമാലയ മലയില്ലേ, അതിന്റെ മണ്ടാവശത്ത് കുറച്ച് വെള്ളയും ബാക്കി മൊത്തം ബ്ലാക്കും ആണ്. പിന്നെ മൗണ്ട് എവറസ്റ്റ് ഫുള്ള് ഈ പച്ച. മറ്റേ പച്ച മറ്റേ പച്ച മൗണ്ട് എവറസ്റ്റ് മറ്റേ പച്ച മറ്റേ പച്ച ബ്ലാക്കും ഉണ്ടോ? മൗണ്ട് എവറസ്റ്റ് ബ്ലാക്ക് കല്ലാണോട്ടെ ബ്ലാക്ക്. കല്ല് നീ മലയെന്നല്ലേ ഉണ്ടാക്കുന്നു. എന്ത് പട പറയുന്നു? മൗണ്ട് എവറസ്റ്റ് മൗണ്ട് എവറസ്റ്റ് ചെടി പോലെ ഇരിക്കുന്നുണ്ട്. വടി പോലെ ഇത് വടിയാണേ പറയത്തുള്ളു. വളഞ്ഞിരിക്കുന്ന വടി, വളഞ്ഞിരിക്കുന്ന കൂമ്പാരും. വളഞ്ഞിരിക്കുന്ന വടി ആദ്യമായിട്ട് കണ്ടുപിടിച്ച നീ സൽമ സയന്റിസ്റ്റ്. ക്രയോൺ തിന്നുന്ന ആദ്യത്തെ മനുഷ്യൻ എല്ലാം നീ തന്നെ. എല്ലാത്തിനും വല്ല അവാർഡ് നിനക്ക് തരുന്നുണ്ട്. വേഗം വരക്ക്. ഡോക്ടറും അടുത്ത ലാസ്റ്റ് ഹിമാലയല്ലേ? യെസ്, ഹിമാലയ ഞാൻ പറഞ്ഞ പോലെ വരച്ചില്ലെങ്കിൽ വൃത്തിയാണ്. ഹിമാലയ ഫുൾ വൈറ്റ് മഞ്ഞല്ലേ ഹിമാലയം? അതെ, മൊത്തം വൈറ്റല്ലേ. ഏറ്റവും അടിയിൽ കുറച്ചൊക്കെ കല്ല ബാപ്പാ പിന്നെ പിന്നെ മണ്ടക്കോട്ട് വരുന്നോരും ഫുൾ വൈറ്റ്. ഏറ്റവും അടിയിൽ കുറച്ച് കല്ലോ? കുഞ്ഞല്ലടാ, നിന്റെ തലയുടെ അത്ര വലിപ്പമുള്ള 10-20 കല്ല് വേണം. ലൈനൊക്കെ ക്രോസ് ചെയ്ത് പോയല്ലോ. 5 വട്ടം മൂന്നോട്ടം കഴിഞ്ഞ് കുറച്ചുകൂടി ബ്ലാക്ക് അടിക്കും. ഇപ്പൊ പകുതി വരെ ബ്ലാക്ക് അടിക്കും. അപ്പൊ ശരിയാണ്. അല്ല അതിന്റെ മുകളിലെ ഇതോ അവിടെ ഒരു ലൈൻ ഇട്ടേര് ഇപ്പൊ തന്നെ, അല്ലെങ്കിൽ പിന്നെ മറന്നുപോയി. ഇവിടെ വരും ഇവിടെ അല്ലേ? ഒരു മിനിറ്റ്. ഇത്രയും വലിയ പൂ ഉണ്ടോ ലോകത്ത്? ഇത് ഏത് പൂ ആടോ വരയ്ക്കുന്നേ? സൺഫ്ലവർ ആണോ? പുതിയ റോസ് ഇങ്ങനെയാണല്ലേ. റോസാപ്പൂ റോസ് ഒന്നും എഴുതിയ പോരാടാ. നിനക്ക് എന്താണ് വയ്യേ? റോസാപ്പൂക്ക് എന്ത് പേണ്ട? റെഡ് അല്ലേ? അല്ലടാ പച്ച മഞ്ഞയോ? നടുക്ക് കുറപ്പില്ലടാ. നടുക്ക് മഞ്ഞയാ? നടുക്കൊന്നും ഇല്ലല്ലോ, നടുക്ക് പച്ചയാ, ബാക്കി ഫുള്ള് റെഡ്. ഇല്ല ഞാൻ മഞ്ഞ അടിച്ച് ഇനി അവിടെ അടിക്കാൻ പറ്റത്തില്ലേ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നടുക്ക് മഞ്ഞയല്ലോ. പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന റോസാപ്പൂ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇങ്ങനെ വളഞ്ഞു പുടിഞ്ഞൊക്കെ ഇരിക്കുന്നു. അടു പിന്നെ എന്തുവാ തണ്ട? എന്തുവാ ബ്ലാക്കോ? അടു ഞാൻ തണ്ടൊരു പേരിടിച്ചോടാ. ബ്ലാക്ക് അതിനകത്ത് വരച്ചില്ല, ഇനി എന്ത് പെയിന്റ് അടിക്കാനാ? പിന്നെ നീ ഇപ്പൊ 10 വട്ടം പുറത്തു കളഞ്ഞില്ലേ? ഇങ്ങനെ വരക്കുന്നു ഇല പിന്നെ ആര് വരക്കോള? ഇല ചുമ്മാ വരച്ചാ മതി 2-3 വട്ടം. എന്നാമോ ലോകത്തിലെ ഏറ്റവും വലിയ ഇല? അതെന്തോ വെട്ടോ പല്ലോ? ഇലക്ക് പല്ല് വെച്ചോ? മൂന്ന് പല്ല് വന്നിടയിലേക്ക്. 6 വല്ലി മതിയടാ.
ഒറ്റപ്പേറ്റി തൊത്തോത്തോ 24 പല്ല് വളച്ചല്ല ഇപ്പൊ മൊത്തം പാടാ ഇങ്ങോട്ട് റോസിന്റെ ഈ എന്തിയടാ എസ് കഴിഞ്ഞിട്ടുള്ളു. നീ എവിടുന്ന് വരുന്നതാ? അതിന് സൂര്യനുണ്ട് ലോകത്തിൽ ഏറ്റവും വലിയ ഈ. സൂര്യനുണ്ട് ലോകത്തിൽ ഏറ്റവും വലിയ സൂര്യൻ. അത് പറയാ പിന്നെന്തിനാണ് ഹിമാലയ എവിടെ ചെറുതായിരുന്നല്ലോ സൂര്യൻ. എനിക്ക് തോന്നുന്നു നീ ലേസായിരിക്കും മരിച്ചാ ഉദ്ദേശിച്ച അങ്ങനെ വന്നു. നമ്മളെ ഹിമാലയത്തിന്റെ അടുത്ത് സൂര്യൻ പറിച്ചു വെക്കുന്നു എന്ത് പാടാ? സൂര്യന്റെ അപ്പുറത്തെ ഇപ്പുറത്ത് കുറെ മുള്ളു കൊണ്ട് പറയുന്നു. അതിനെ കുറിച്ച് വര വരച്ചാ പോരെ, ഇതൊന്നും സ്ക്വയർ മുള്ളു. റോബോട്ട് സൂര്യനാണോടാ? എനിക്കറിയത്തില്ല, എന്തെങ്കിലും സൂര്യനായിക്കോട്ടെ. ഇപ്പഴും പൊട്ടറ്റ പോലൊക്കെ തന്നെ ആയിരിക്കും. ശ്രദ്ധിച്ചൊന്നും നോക്കൊരു ഫോൺ പോലും പൊട്ടറ്റ ഒന്നില്ല. ഇനി വല്ല എന്നാ പിന്നെ മരിയാതെ ഗ്യാലറി വള്ളി തങ്ങ വരച്ചോളൂ. ഇതിന്റെ ചോര സൈഡ് ചരിഞ്ഞിരിക്കുന്നു. അതല്ല സൂര്യന്റെ ഒരു സൈഡ് ചരിഞ്ഞിരിക്കുന്നു. എവിടെ? അത് കുഴപ്പമില്ല, നീ ബാക്കി വരയ്ക്കൂ. കളർ സൂര്യന്റെ അടുത്ത് വരുന്നു. അതിന് റെഡും മഞ്ഞയും. സൂര്യൻ സൂര്യന്റെ കളർ അടിക്കുന്നുണ്ടോ? റെഡും മഞ്ഞയും. എടാ ആദ്യം അകത്ത് മഞ്ഞയല്ല, ആദ്യം അകത്ത് റെഡ്. കുറച്ച് ഇച്ചിരി മതി, നല്ലപോലെ അടിക്കണ്ട കുറച്ച്. ആ അതുപോലെ കുറച്ച് ഭാഗത്ത് അനി മഞ്ഞ അടിച്ചു ബാക്കി. ഈ ഭാഗത്ത് മഞ്ഞ അടിച്ചോണ്ട്. ആ റെഡിനകത്ത് മഞ്ഞ അടിച്ചു. ആ കുഴപ്പമില്ല, അടിച്ചു. നീ മുള്ളെന്തുവാ, റെഡാണോ മഞ്ഞയാണോ? ഭയങ്കര ചൂടല്ലേ മുള്ളിന്റെ അട്ടുന്ന് വരുന്ന. അപ്പം റെഡ് അതിലേറും നീ റെഡ് മൊത്തം തിന്നല്ലോടാ. തിന്ന വേഗം എഴുതി വരക്ക്. സൂര്യൻ തണ്ണം പൊണ്ണം. സൂര്യനെണ്ണല് വണ്ണം വെച്ചടാ. ഭൂമിയൊക്കെ ഇപ്പൊ പൊട്ടിത്തെറിക്ക്. മലയൊക്കെ ഇപ്പൊ ചൂടെടുത്ത് ഉരുകും. ചൂട് സഹിക്കാൻ വയ്യാതെ എല്ലാരും വളഞ്ഞ് ചുരുങ്ങി പോയി. മലയല്ല മലയല്ല മശെ മലയല്ല. റോസാപ്പൂ നല്ല ചരിഞ്ഞു നിക്കുന്നു ചൂട് കാരണം. ഈ ആണെങ്കി വലിയ ഈ ആയി വളഞ്ഞു. അവിടെ ഈ പൊട്ടയി ഞാൻ വരിച്ച. ഹലോ കിഷ്, ഇന്ന് ഞങ്ങളുടെ പിക്ചറിനെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് ചെയ്യാൻ മറക്കല്ലേ. യെസ്, കമന്റ് ചെയ്യാൻ മറക്കല്ലേ.